വായയിൽ കാണപ്പെടുന്ന എല്ലാ വെളുത്ത പാടുകളും ചുവന്ന പാടുകളും അപകടകാരികളോ? നമ്മുടെ വായയിൽ പലതരത്തിലുള്ള പാടുകൾ, വ്രണങ്ങൾ, തടിപ്പുകൾ മുതലായവ പലപ്പോഴായി കാണപ്പെടാറുണ്ട്. എന്നാൽ ഇവയെല്ലാം അപകടകാരികളാണോ? അല്ല. പലതും ചൂടുള്ള പാനീയങ്ങൾ മൂലം ഉണ്ടായ പൊള്ളലോ വായ്പുണ്ണോ അറിയാതെ കടിച്ചുപോയതും മൂലം സംഭവിച്ച മുറിവുകളോ അല്ലെങ്കിൽ ഇതൊന്നുമല്ലാത്ത സാധാരണ പാടുകളോ മറ്റോ ആവാം. എന്നാൽ ചിലതെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും എത്രയും പെട്ടെന്ന് കൂടുതൽ ചികിത്സ തേടേണ്ടതും ആയവയാണ്. ഒരു ചെറിയ ശതമാനമെങ്കിലും ക്യാൻസറോ ഭാവിയിൽ ക്യാൻസറായി മാറാൻ സാധ്യത കൂടുതൽ ഉള്ളതോ ആയിരിക്കാം. ഈ ഒരു രോഗസാധ്യത കൂടുതലായി കാണുന്നത് സ്ഥിരമായി പുകവലിക്കുന്നവർ, പുകയില പദാർത്ഥങ്ങളായ പാൻ, ഗുഡ്ക മുതലായവ ഉപയോഗിക്കുന്നവർ, അടക്ക കൂട്ടിയുള്ള മുറുക്കൽ ശീലമാക്കിയിട്ടുള്ളവർ, അമിത മദ്യപാനികൾ, കൂർത്ത പല്ലിൻ്റെ ഭാഗങ്ങൾ തട്ടി സ്ഥിരമായി മുറിവുള്ളവർ, പ്രായം കൂടിയവർ എന്നിവരിലാണ്. കൂടുതൽ ശ്രദ്ധയും രോഗനിർണയവും വേണ്ടത് എപ്പോൾ? ചുവന്ന നിറത്തിലോ വെള്ള നിറത്തിലോ അതോ ചുവപ്പും വെള്ളയും കലർന്ന തരത്തിലോ ഉള്ള നിറവ്യത്യാസങ്ങൾ, ഉണങ്ങാത്ത വ്രണങ്ങൾ മുതലായവ കവിളിൻ്റെ ഉൾവശത്തോ നാക്കിൻ്റെ വശങ്ങളിലോ നാക്കിൻ്റെ അടിവശത്തോ വായുടെ അടിവശത്തോ വായുടെ മുകളിലായോ വായുടെ പുറകിൽ തൊണ്ടയുടെ ഭാഗത്തായോ കാണുകയാണെങ്കിൽ തീർച്ചയായും അവ ഒരു ദന്തരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. നിങ്ങളുടെ ഡോക്ടർ ഇത്തരം സംശയം തോന്നിയേക്കാവുന്ന വ്യത്യാസങ്ങൾ കണ്ടെത്തിയാൽ അതിൽ നിന്നും ഒരു ചെറിയ ഭാഗം മുറിച്ചെടുത്ത് കൂടുതൽ രോഗനിർണയത്തിനായി പാത്തോളജി ലാബിലേക്ക് അയക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള രോഗചികിത്സ. എല്ലാ നിറവ്യത്യാസങ്ങളും ക്യാൻസർ ആയിരിക്കണം എന്നില്ല. ചിലത് പിന്നീട് ക്യാൻസറായി മാറാൻ സാധ്യതയുള്ളവയുമായിരിക്കാം. പക്ഷേ അവ എപ്പോൾ ക്യാൻസറായി മാറും എന്ന് കൃത്യമായി പറയുക പ്രയാസമാണ്. അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും നേരത്തെ ചികിത്സ തേടുകയും തുടർന്നും കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പ് നടത്തി കൊണ്ടിരിക്കുകയും വേണം. പുകവലിയും പുകയിലയുടെ ഉപയോഗവും മദ്യപാനവും പൂർണ്ണമായി നിർത്തുന്നതും വായിൽ സ്ഥിരമായി മുറിവുകൾ ഉണ്ടാവുന്നത് തടയുന്നതും ഇത്തരം പാടുകളെ ക്യാൻസറായി മാറുന്നതിൽ നിന്നും തടഞ്ഞു നിർത്താൻ വളരെയധികം സഹായിക്കും. ഇതിനോടൊപ്പം ആരോഗ്യപരമായ ജീവിതശൈലി, ധാരാളം പച്ചക്കറികളും പഴങ്ങളും അടങ്ങിയ പോഷകസമ്പൂർണമായ ഭക്ഷണം എന്നിവ നിങ്ങളെ ആരോഗ്യവാന്മാരായി ജീവിക്കാൻ സഹായിക്കും.